അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെപ്പോൾ ആരാധ്യനില്ല. കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനിപ്പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനെപ്പോൽ ആരാധ്യനില്ല. മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. ദൈവാ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകന്റെ രണ്ടാമത്തെ പുസ്തകം 15:30. ദാവീദ് തലമൂടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. രണ്ട് പർവ്വതങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന് മോറിയ പർവ്വതം, രണ്ട് ഹോറേബ് പർവ്വതം. ഈ രണ്ട് പർവ്വതങ്ങളും നൽകുന്ന സാക്ഷ്യവും നൽകുന്നതായ മൂഖമായ സന്ദേശവും എന്ത് എന്ന് കഴിഞ്ഞ ചില അവസരങ്ങളിലായി നാം ധ്യാനിക്കുകയുണ്ടായി. ഇന്ന് തിരുവചനത്തിലെ മൂന്നാമത്തെ പർവ്വതത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ്, ഒലിവ് പർവ്വതം അല്ലെങ്കിൽ ഒലിവ് മല. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും താഴ്വരകൾ കടക്കേണ്ടി വരും, മലകൾ കയറേണ്ടി വരും. ഒലിവുമലയുടെ അനുഭവം എന്ത് എന്ന് നാം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. ദാവീദ് തലമൂടിയും ചെരിപ്പിടാതെയും നടന്ന്
കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. ഒലിവുമല നമുക്ക് തരുന്ന സന്ദേശം ഈ ലോക ജീവിതത്തിൽ പോരാട്ടമുണ്ട് എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൽ കണ്ണീരുണ്ട് എന്നുള്ളതാണ്. ഈ ലോക ജീവിതത്തിൽ യാതനകളും ദുരിതങ്ങളുമുണ്ട് എന്നതാണ്. ഈ ലോക ജീവിതത്തിൽ എതിർപ്പുകളും ശത്രുത്വങ്ങളും പോരാട്ടങ്ങളും വലിയ കൈപ്പേറിയ അനുഭവങ്ങളും നാം നേരിടേണ്ടി വരും എന്നതാണ് ഒലിവുമല നമുക്ക് തരുന്ന മൂകമായ സന്ദേശം. ശമുവേൽ പ്രവാചകൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ ദാവീദ് രാജാവ് കരഞ്ഞുകൊണ്ട് ഒലിവുമല കയറിയ ചരിത്രമാണ് നാം ഈ ഭാഗത്ത് വായിച്ചത്. ദാവീദ് കരഞ്ഞും കൊണ്ട് ഒലിവുമല കയറുകയാണ്. ദാവീദ് അവിടെ സിംഹാസനസ്ഥനായി വാഴുകയായിരുന്നു. ദാവീദ് രാജകൊട്ടാരത്തിലായിരുന്നു. ദാവീദ് പരാക്രമശാലിയായി വാഴുന്ന കാലമായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ശാന്തവും സൗഖ്യവുമായ കാലങ്ങൾ ദാവീദ് കൊട്ടാര കെട്ടുകളിൽ കഴിയുന്ന കാലമായിരുന്നു. ദാവീദിന് ധാരാളം ധാരാളം സേവകരുണ്ട്, ദാസീദാസന്മാരുണ്ട്, അരമനകളും അന്തപ്പുരങ്ങളുമുണ്ട്. ദാവീദ് നല്ല പ്രതാപശാലിയായി വാഴുന്നതായ ആ കാലത്ത് ദാവീദിന് വന്ന ഏറ്റവും വലിയ ഒരു കെടുതി സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ദാവീദിന് ശത്രുത്വമുണ്ടായി എന്നുള്ളതാണ്. ദാവീദിൻ്റെ മകനായ അബ്ശാലോം കുമാരൻ അപ്പനെതിരായി ഗൂഢാലോചന ചെയ്തു. അപ്പനെതിരായി അവൻ ആളുകളെ സംഘടിപ്പിച്ചു. സ്വന്തം പിതാവായ ദാവീദിനെതിരെ അബ്ശാലോം യുദ്ധത്തിന് വട്ടം കൂട്ടി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ഒരിക്കലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാത്തതുമായ വലിയ ഒരു ദുര്യോഗമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. വളരെ പൊടുന്നനവയാണ് ദാവീദ് വാർത്ത കേട്ടത്. വേഗം ഓടി പുറപ്പെട്ടുകൊള്ളൂ, വേഗം മരണഭീതിയോട് ഓടി അകന്നുകൊള്ളൂ. അബ്ശാലോം കുമാരൻ ദാവീദിനെ കൊല്ലാൻ സൈന്യവുമായി വരുന്നു എന്ന്, ദാവീദിനെ വധിക്കാൻ അബ്ശാലോം വരുന്നു എന്ന് സൈന്യസന്നാഹത്തോടെ അബ്ശാലോം വരുന്നു. സ്വന്തം മകൻ അപ്പനെ കൊല്ലാനും അപ്പൻ്റെ രാജകീയ സിംഹാസനം കരസ്ഥമാക്കുവാനും അപ്പൻ്റെ രാജകീയ കിരീടം ചൂടുവാനും രാജകീയ ചെങ്കോൽ പിടിക്കുവാനും അധികാരം കൈയാളുവാനും മകൻ വരുന്നു എന്ന വാർത്ത ദാവീദ് ഉൾക്കിടിലത്തോടെ കേട്ടു. 15:12 അങ്ങനെയാണ്. അനന്തരം ഒരു ദൂതൻ ദാവീദിൻ്റെ അടുക്കൽ വന്നു, ഇസ്രായേലിൻ്റെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്ന് അറിയിച്ചു. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോടുകൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിൻ്റെ വായത്തിലേ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീൻ എന്ന് പറഞ്ഞു. ദാവീദിന് മനസ്സിലായി കാര്യങ്ങൾ വളരെ ഗൗരവതരമായി നീങ്ങിയിരിക്കുന്നുവെന്ന്. ഓടി രക്ഷപ്പെടുകയേ മാർഗമുള്ളൂ എന്ന് രാജാവിന് മനസ്സിലായി. അല്ലെങ്കിൽ മകൻ്റെ സൈന്യവും മകനും വന്ന് വാളിന് ഊണാക്കും എന്ന് ദാവീദിന് മനസ്സിലായി. ദാവീദ് തിടുക്കത്തിൽ പുറപ്പെടുകയാണ്. നാം വായിക്കുന്നു 2 Samuel 15:30. ദാവീദ് തലമൂടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. ഏതാനും പേര് കൂടെ പോരാനുണ്ട്. ഏതാനും പേര്, പാവപ്പെട്ട കുറേ സേവകർ, അവരെ ദാവീദിനെ സഹായിക്കാൻ, ദാവീദിനെ ശുശ്രൂഷിക്കാൻ കൂടെയുണ്ട്. വലിയൊരു സൈന്യം അബ്ശാലോമിൻ്റെ കൂടെ ആയിപ്പോയി. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യമാണ് അവർ അബ്ശാലോം കുമാരൻ്റെ കൂടെ ആയിപ്പോയി. അവർ ഇതാ ദാവീദിനെ വകവരുത്തേണ്ടതിൻ്റെ പിന്നാലെ ഓടിയോടി വരികയാണ്. ദാവീദ് ഒലിവുമലയുടെ കയറ്റം കയറി. സഹോദരങ്ങളെ, വേദപുസ്തക ചരിത്രത്തിലെ ഒരു വലിയ ട്രാജഡിയാണ് ഈ സംഭവം. വലിയൊരു ദുരന്തമാണ്, ട്രാജഡിയാണ്. എന്താണ് ട്രാജഡി? ദാവീദിൻ്റെ മകൻ ദാവീദിനെതിരായി തിരിഞ്ഞു. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മകൻ
ദൈവത്തിൻ്റെ വിലയേറിയ അഭിഷിക്തൻ്റെ മകൻ, ദൈവത്തിൻ്റെ വ്രതസ്ഥൻ്റെ മകൻ, ദൈവത്തിൻ്റെ ദീർഘദർശിയായ ദാവീദിൻ്റെ മകൻ, ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെ മകൻ, രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായി ദൈവം അഭിഷേകം ചെയ്ത് ഉന്നത തലത്തിലെത്തിച്ച ദാവീദ് രാജാവിൻ്റെ മകൻ, രാജാവിനും പോരാ ദൈവത്തിനും എതിരായി തിരിഞ്ഞു. സ്വന്തം ഭവനത്തിൽ തന്നെ ദാവീദിന് അനർത്ഥം വരികയാണ്. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നാം ലൂക്കോസിൻ്റെ സുവിശേഷം 15 അധ്യായം വായിക്കുമ്പോൾ അവിടെ ധൂർത്തപുത്രൻ്റെ ഉപമ നാം കാണുന്നുണ്ട്, മുടിയൻപുത്രൻ്റെ ഉപമ. എന്നാൽ പഴയ നിയമത്തിലെ മുടിയൻപുത്രനാണ് അബ്ശാലോം കുമാരൻ. പുതിയ നിയമത്തിലൊരു മുടിയൻപുത്രനുണ്ട്. പുതിയ നിയമത്തിൽ പോരാ, രണ്ട് മുടിയൻപുത്രന്മാരുണ്ട്. ഒന്ന് വീട്ടിൽ പാർക്കുന്ന മുടിയൻപുത്രൻ, രണ്ട് വീട്ടിൽ നിന്ന് അപ്പനെ വിട്ട് പുറപ്പെട്ടു പോയ മുടിയൻപുത്രൻ. അപ്പനെ വിട്ട് പുറപ്പെട്ടു പോയ ധൂർത്തപുത്രൻ അല്ലെങ്കിൽ മുടിയൻപുത്രൻ അവൻ അപ്പൻ്റെ അടുക്കലേക്ക് വന്നു. പക്ഷേ വീട്ടിൽ പാർക്കുന്ന മുടിയൻപുത്രൻ ചേട്ടൻ, ആ അപ്പൻ്റെ മക്കളിൽ മൂത്ത മുടിയൻപുത്രൻ, അവൻ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നതായി പറഞ്ഞാണ് ആ ഉപമ കർത്താവ് അവസാനിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലെ ആ രണ്ട് മുടിയൻപുത്രന്മാർ, അവർ നമുക്ക് നല്ല ചില സന്ദേശങ്ങൾ മൂകമായി നൽകുന്നുണ്ട്. ഇവിടെ ഇതാ പഴയ നിയമത്തിലെ മുടിയൻപുത്രനായി നാം അബ്ശാലോമിനെ കാണുകയാണ്. അബ്ശാലോം ദാവീദിനെതിരായി തിരിഞ്ഞു. ഒന്നും യാദൃശ്യമല്ല, ഒന്നും അവിചാരിതമല്ല, ഒന്നും പെട്ടെന്ന് പൊടുന്നനെ സംഭവിക്കുന്നതല്ല. എന്താണത്? ദൈവം ദാവീദിനോട് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2 12 10 വാക്യം ഒരു വായിക്കുമ്പോൾ കാണാം, നീ എന്നെ നിരസിച്ച് ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ട് മാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തുമെന്ന് 12 സ്വർഗത്തിലെ ദൈവം ദാവീദിനോട് കർശനമായി കൽപ്പിച്ചു. കാരണം ദാവീദിൻ്റെ പാപം ഗുരുതരമായിരുന്നു. ദാവീദിൻ്റെ പാപം അത്യന്തം ഭയാനകമായിരുന്നു. പാപം വന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ ഭയാനകമായത് ദാവീദിന് കുറ്റബോധം കിട്ടിയില്ല എന്നുള്ളതാണ്. പാപം ചെയ്തു എന്നുള്ള അതിൻ്റെ ഗൗരവം അറിയാതെ പോയി എന്നുള്ളതാണ്. ദാവീദ് പാപം ചെയ്തു, പക്ഷേ ദാവീദിൻ്റെ പാപത്തിന് ദാവീദ് ചില ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നില്ലല്ലോ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുത്തു എന്നല്ലേ ഉള്ളൂ. ദാവീദിന് വേണമെങ്കിൽ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള ന്യായീകരണങ്ങളൊക്കെ കൈവശമുണ്ട്. പ്രിയപ്പെട്ടവരെയല്ലേ, അങ്ങനെയല്ലേ മനുഷ്യരിന്ന് ചിന്തിക്കുന്നത്? മനുഷ്യരെ ബോധിപ്പിക്കാം, മനുഷ്യരെ ഒന്ന് തൃപ്തിപ്പെടുത്താം, പ്രിയപ്പെട്ട ഭാര്യയെ തൃപ്തിപ്പെടുത്താം, പക്ഷേ ഭർത്താവിനെ ഒന്ന് ബോധിപ്പിക്കാം, മക്കളെ ബോധ്യപ്പെടുത്താം, മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താം, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ അത് ആ രീതിയിൽ കബളിപ്പിക്കാൻ സാധിക്കുമോ? ദൈവത്തെ ആ രീതിയിൽ ന്യായീകരണം പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കിയാൽ നടക്കുമോ? ദാവീദ് ഊരിയാവിനെ കൊന്നു. ഊരിയാവിൻ്റെ ഭാര്യയായ ബത്ശേബയെ ദാവീദ് വഷളാക്കി. അതെല്ലാം ഒരു പാപമായിട്ട് പോലും കാണാത്ത വിധത്തിൽ ഹൃദയം തഴമ്പിച്ചു പോയി എന്നുള്ളതാണ് ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം. ദാവീദിനെ പറ്റിയ അപകടം അതായിപ്പോയി. പാപം വന്നു, വരരുതായിരുന്നു. പാപം വന്നു, അത് ഭയാനകമായിപ്പോയി. പക്ഷേ അതിനേക്കാൾ ഭയാനകമായ കാര്യം വന്ന പാപത്തെയോർത്തുള്ള ഒരു ബോധമില്ലാതെ പോയി എന്നുള്ളതാണ്. മനം തഴമ്പിച്ചു പോയി, ഹൃദയം മരവിച്ചു പോയി. പാപം, അതിഭയാനകമായ പാപം വന്നിട്ടും പാപം വന്നു എന്നുള്ള ബോധം പോലുമില്ലാതെ 11 ദാവീദ് ജീവിച്ചു പോയി. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന ആ കൊടിയ ഭയാനകമായ കാര്യം ദാവീദിനെ വേട്ടയാടി, ദാവീദിനെ പിന്തുടർന്നു. ദൈവം ദാവീദിനോട് കൽപ്പിച്ചു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ പാപത്തിൻ്റെ ദൂഷിത ഫലങ്ങൾ ദാവീദിനെ പിന്തുടരുകയാണ്. അതൊരാത്മീയ ജീവിതത്തിലെ മർമ്മമാണ്. പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു, അനുദപിച്ചപ്പോൾ പാപം ക്ഷമിച്ചു കൊടുത്തു, കണ്ണീരോടെ അനുതാപത്തോടെ കരഞ്ഞപ്പോൾ ദൈവം പാപം ക്ഷമിച്ചു കൊടുത്തു. ആ പാപത്തിൻ്റെ മാരകമായ കറകൾ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പക്ഷേ പാപത്തിൻ്റെ ദുഷ്ഫലങ്ങൾ ദാവീദിനെ പിന്തുടരുന്നുണ്ട്.
നിത്യതയിലേക്കുള്ള പാപത്തിൻ്റെ ഭയാനകമായ ശിക്ഷതയും ഒഴിവാക്കി. പക്ഷേ ഈ ഭൂമിയിൽ ചിലതെല്ലാം അനുഭവിച്ചേ പറ്റൂ. ഈ ഭൂമിയിൽ ദാവീദ് ചില അനർത്ഥങ്ങൾ നേരിട്ടേ പറ്റൂ. സഹോദരങ്ങളെ, സ്വന്തം മകനെതിരായി തീർന്നു. ദാവീദ് കരഞ്ഞുകൊണ്ട് ഒലിവുമല കയറുകയാണ്. ഒലിവുമലയുടെ ആ പ്രാന്തപ്രദേശങ്ങൾ ഇന്നും ഒരു സന്ദേശം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പാപത്തിന് ശിക്ഷയുണ്ട്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല, ന്യായീകരണം പറഞ്ഞിട്ട് ചെല്ലാൻ സാധ്യമല്ല, ന്യായം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ സാധ്യമല്ല. ഒരു ന്യായവും അവിടെ ചിലവാകുകയില്ല. നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ന്യായവും എടുക്കുകയില്ല, ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല, ഒരു കാര്യത്തിലും ജസ്റ്റിഫൈ ചെയ്യാനില്ല, ഒരു കാര്യത്തിലും നീതീകരണം പറയാനില്ല, ഒരു കാര്യത്തിലും ന്യായം പറയാനില്ല. തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാനേ വകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല പാപത്തിൻ്റെ കഠോര ശിക്ഷകൾ മനുഷ്യനെ പിന്തുടരുന്നു, അവനതിൽ നിന്നൊഴിവാകാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളീ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്കൊന്ന് ഉയർത്തുമോ? കർത്താവിൻ്റെ കരുണയ്ക്കായി നിങ്ങളൊന്ന് കരയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അരുതാത്തത് പലതും സംഭവിച്ചു. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്നെയോ എൻ്റെ കുഞ്ഞുങ്ങളെയോ എൻ്റെ തലമുറയെയോ പിന്തുടരാൻ ഇടവരല്ല കർത്താവേ. എൻ്റെ ജീവിതത്തിൽ പണാപകരണങ്ങൾ നടന്നിട്ടുണ്ട് കർത്താവേ, അന്യായങ്ങൾ ചെയ്തിട്ടുണ്ട്, അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട് കർത്താവേ, അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുണ്ട്, കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്, കള്ള സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിന്നിട്ടുണ്ട് എൻ്റെ കർത്താവേ. തെറ്റുകളേറെ വന്നുപോയി, പാതകങ്ങൾ പലതും സംഭവിച്ചു പോയി. എൻ്റെ നാവുകൊണ്ട് ഞാൻ നുണ പറഞ്ഞു പോയി കർത്താവേ, ചിലരെ ഞാൻ ദുഷിച്ചു പോയി കർത്താവേ. എൻ്റെ ദൈവമേ, ഞാൻ ചിലർക്കെതിരായി ഞാൻ സംസാരിച്ചു പോയി കർത്താവേ. നീ എനിക്ക് തന്ന നാവ് നിന്നെ സ്തുതിക്കാനും നിന്നെ സാക്ഷിക്കാനും ഉള്ളതാണ്. നിന്നെ സ്തുതിക്കുക, നിന്നെ സാക്ഷിക്കുക എന്ന ഒരേ ഒരു ലാക്കോടെ നീ എനിക്ക് തന്ന ഈ നാവ് കർത്താവേ, ഞാൻ നുണ പറയാനും മറ്റുള്ളവർ ദുഷിക്കാനും അപവാദം പറഞ്ഞ് പരത്താനും എൻ്റെ കർത്താവേ, ഞാൻ ദൈവത്തിങ്കിലേക്ക് ചിലരെ അടുത്തു ചെല്ലുന്നവരെ തടുക്കാനും ഞാൻ ഉപയോഗിച്ചു പോയി കർത്താവേ. എനിക്ക് നീ മാപ്പ് തരുമോ? എന്നെ എൻ്റെ പാപം പിന്തുടരല്ലേ കർത്താവേ? എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഭയാനകമായ കെടുതികൾ എൻ്റെ പിറകെ വരല്ലേ? ദൈവത്തിന് സ്തോത്രം. പിശാചിനെ നീ തടുക്കണമേ, വൈരിയെ നീ തടുക്കണമേ, ദുരാത്മാക്കളെ നീ തടുക്കണമേ, പൈശാചിക സേനയെ നീ തടുക്കണമേ കർത്താവേ. എൻ്റെ പാപം നീ ക്ഷമിച്ച് സാത്താൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് എന്നെ നീ വിടുവിക്കണമേ. അവൻ എന്നെ വേട്ടയാടി വരുന്നല്ലോ നാഥ, പൈശാചികൻ എന്നെ വല വീശിയിരിക്കുന്നല്ലോ, അവൻ എന്നെ വലയിൽ കുടുക്കിയിരിക്കുന്നല്ലോ, അവൻ എന്നെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നുവല്ലോ, അവൻ നാഥ എന്നെ കുടുക്കിലാക്കിയല്ലോ, അവൻ്റെ കുരുക്കിൽ ഞാൻ പെട്ടുപോയല്ലോ കർത്താവേ. എനിക്ക് നഷ്ടങ്ങൾ വരാതെ, കഷ്ടങ്ങൾ വരാതെ, നാശങ്ങൾ വരാതെ, അപകടങ്ങൾ വരാതെ, ശാപങ്ങൾ വരാതെ നാഥ, എൻ്റെ ജീവിത ശൈലികൾക്ക് തിരിച്ചടികൾ വരാതെ നാഥ, നീ എനിക്ക് തടയിടണമേ. നിൻ്റെ തിരക്തം എനിക്ക് മറയായിരിക്കണമേ കർത്താവേ. നിൻ്റെ ജയമുള്ള സ്ലീവ എനിക്ക് ഒളിവിടമായിരിക്കണമേ. നിൻ്റെ തിരുവിലാവ് എനിക്ക് അഭയസ്ഥാനമായിരിക്കണമേ നാഥ. നിൻ്റെ തിരക്തം എനിക്ക് ചുറ്റും വലയമായി നിൽക്കണമേ. എൻ്റെ പാപം എൻ്റെ പിറകെ വരല്ലേ കർത്താവേ, അതെൻ്റെ മക്കളെ ദ്രോഹിക്കല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപകടം വരല്ലേ, എൻ്റെ തലമുറയ്ക്ക് ദോഷം സംഭവിക്കല്ലേ, എൻ്റെ ഭാവികാല തലമുറയ്ക്ക് കെടുതി വരാൻ എൻ്റെ പാപം കാരണമാകല്ല കർത്താവേ. ഞാൻ ഒരാൾ ചെയ്തു പോയ പാപം കൊണ്ട് എൻ്റെ തലമുറകൾ നശിക്കാനിടയാകല്ലേ, തലമുറകൾ മുടിയാനിടവരല്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ ഭീകരമായ ആ പ്രതിപ്രവർത്തനങ്ങൾ, റിയാക്ഷൻസ് എൻ്റെ മക്കളുടെ മേൽ വന്ന് നിവധിക്കാൻ ഇടവരല്ല കർത്താവേ. ഇവിടെ വെച്ച് എൻ്റെ പാപത്തിൻ്റെ ശാപങ്ങളെ തടുത്തു മാറ്റണമേ കർത്താവേ. പാപത്തിൻ്റെ ശാപങ്ങളെ അവിടുന്ന് ഒഴിവാക്കി തരണമേ. പാപത്തിൻ്റെ കറകളെ കഴുകിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തിന്മകൾ, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ പാപങ്ങൾ, ലജ്ജാവഹമായ കാര്യങ്ങൾ നാഥ, എൻ്റെ ജീവിതത്തിലെ പണാപകരണ കാര്യങ്ങൾ, കള്ളക്കണക്ക് എഴുതിയത്, കള്ളക്കേസ് കൊടുത്തത്, എൻ്റെ ദൈവമേ കള്ളത്തരത്തിന് കൂട്ടുനിന്നത് കർത്താവെ, അഴിമതിക്ക് കൂട്ടുനിന്നത് കർത്താവെ, കള്ളക്കച്ചവടം ചെയ്തത്, പാർട്ട്ണറെ ചതിച്ചത് ദൈവമേ, അനേകം അനേകം തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, മോഷണം ചെയ്തത്, കവർച്ചകൾ നടത്തിയത് നാഥ, പലതും പലതും സംഭവിച്ചു പോയി. അതെല്ലാം എൻ്റെ മക്കളിലേക്ക് പകരല്ലേ, എനിക്ക് നീ സമാധാനം തരണമേ. ദൈവജനമേ, കരയുവീൻ, നിങ്ങൾ അനുഭവിക്കുവീൻ. ദാവീദ് തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. ചെരിപ്പിടാൻ പോലും ഒത്തില്ല. ഓടിയിറങ്ങിയപ്പോൾ
ചെരുപ്പെടുക്കാൻ പോലും പറ്റിയില്ല. പാവം രാജാവ് നല്ല സപ്രമഞ്ചക്കട്ടിൽ കിടന്നുറങ്ങിയ രാജാവ്, നല്ല സുശോഭനമായ നല്ല ശീതീകരണ മുറിയിൽ കിടന്നുറങ്ങിയ രാജസമ്പന്നൻ, ഇതാ കരമൂടി കല്ലും മുള്ളുമുള്ള ആ ഒലിവ് മലയുടെ കയറ്റം കയറി നടന്നു പോവുകയാണ്, കെതച്ച് കെതച്ച് കയറുകയാണ്, പ്രാഞ്ചി പ്രാഞ്ചി നടക്കുകയാണ്, അങ്ങ് വീഴും വേച്ച് വേച്ച് പോവുകയാണ്, എന്നിങ്ങനെ ജീവരക്ഷാർത്ഥം ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് തലമുടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറി, കൂടെയുള്ള ജനമൊക്കെയും തലമുടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒലിവ് മല തരുന്ന പാഠം പാപത്തിന് ശിക്ഷയുണ്ട് എന്നാണ്. ഒലിവ് മല തരുന്ന മറ്റൊരു പാഠം, പാപത്തിൻ്റെ പോരാട്ടം പിന്നാലെ വരുന്നു എന്നാണ്. പോരാടുന്ന ശത്രു പിറകെ വരുന്നുണ്ട്, എതിരാളി പിറകെ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിലേക്കൊന്ന് വരാം. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അപ്പോസ്തലൻ എന്താണ് പറയുന്നത്? ഉണർന്നിരിപ്പീൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇന്ന് ഉണർന്നിരിക്കാൻ കാരണം? ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായ എട്ടാം വാക്യം, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കും, ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്? ദൈവത്തിന് സ്തോത്രം. പഴുതുണ്ടോ? ആരിലാണ് പഴുത്? സ്നേഹിതരെ, പഴുത് കൊടുക്കരുത് കേട്ടോ. പിശാചിനിടം കൊടുക്കരുത്. ഇടം കൊടുത്തു പോയോ, ആ ഇടം ഇപ്പോഴേ നിങ്ങൾ അടച്ചുകൊള്ളണം. എവിടെ അപഹരണം നടന്നോ, എവിടെ കള്ളത്തരം നടന്നോ, എവിടെ അത്യാഗ്രഹമുണ്ടായോ, എവിടെ കൊള്ളലാഭമുണ്ടായോ, പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം പിശാചുക്കൾ നുഴഞ്ഞു കയറും. അതെല്ലാം പിശാചിന് കിട്ടിയ പഴുതുകളാണ്. മകനെ, നിൻ്റെ ജീവിതത്തിൽ പിശാചിന് എവിടെയാണ് ഇടം കൊടുത്തത്? മകളെ, നിൻ്റെ ജീവിതത്തിൽ സാത്താനിന് എവിടെയാണ് പഴുതു കൊടുത്തത്? സൂക്ഷിച്ചുകൊള്ളൂ. ആ പഴുതടയ്ക്കുവാൻ രക്ഷകനോട് നീ പ്രാർത്ഥിച്ചുകൊള്ളൂ. ഉടയവനോട് നീ കരഞ്ഞുകൊള്ളൂ. കർത്താവേ, ഞാൻ ശത്രുവിന് ഇടം കൊടുത്തുപോയി. ഇന്ന കാര്യത്തിൽ ഞാൻ പിശാചിന് അവകാശം കൊടുത്തുപോയി. വൈരിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ എന്നെ വിഴുങ്ങുവാൻ ചുറ്റിത്തിരിഞ്ഞു വരുമ്പോൾ അവൻ എന്നെ കിട്ടാതിരിക്കാൻ, നാഥാ, നിൻ്റെ തിരുരക്തത്തിൻ്റെ വളപ്പിനുള്ളിൽ എന്നെ സംരക്ഷിക്കണമേ. നിൻ്റെ സങ്കേത നഗരത്തിനുള്ളിൽ എന്നെ പരിപാലിക്കണമേ. നിൻ്റെ തിരുവിലാവിൽ നീ എന്നെ ഒളിപ്പിക്കണമേ. ദൈവജനമേ, സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കട്ടെ. ഏതെല്ലാം അവസരങ്ങളും അവകാശങ്ങളും പിശാചിന് കൊടുത്തെങ്കിലും, ഏതെല്ലാം പഴുതുകൾ പിശാചിനുണ്ടെങ്കിലും, ഒരു കാര്യം നിങ്ങൾ ഇന്ന് മുതൽ, കർത്താവേ, ഞാൻ നിൻ്റെ പ്രിയ പൈതലായി, നിൻ്റെ വിശുദ്ധ പൈതലായി, ഞാൻ നിൻ്റെ പ്രിയപ്പെട്ട അടിമയായി, വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ച് വന്നുപോയ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടി നിങ്ങൾ അഭയാചന ചെയ്യുമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് നിങ്ങൾക്ക് ചുറ്റും വലയം സൃഷ്ടിക്കും, നിങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ചുറ്റും അവൻ ദുർഗവും ശരണവും കോട്ടയും രക്ഷയുമായി നിൽക്കും. അവൻ രക്ഷയിൻ പാറ എന്ന് പാടുവാൻ നിങ്ങൾക്ക് കഴിയും. യേശുവിൻ്റെ തിരുരക്തം മറച്ചു തരും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാപം മറച്ചു തരും. എൻ്റെ സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളോടൊന്ന് പറയട്ടെ, ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ജീവിതം മുഴുവൻ കഴുകിക്കിട്ടുക എന്നുള്ളതാണ്. അകവും പുറവും കഴുകിക്കിട്ടുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞില്ലേ, ഈ കോൺഷ്യസ് മൈൻഡ് മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡും കഴുകപ്പെടണം, അൺകോൺഷ്യസ് മൈൻഡും കഴുകപ്പെടണം. മനസ്സിന് മൂന്ന് തലങ്ങളുണ്ടെന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത്. മൂന്ന് തലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ് ബോധതലം, ബോധമനസ്സ്. സബ് കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സ്. അൺകോൺഷ്യസ് മൈൻഡ് അബോധ മനസ്സ്. പ്രിയപ്പെട്ടവരെ, ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നത് അങ്ങ് മാറി താണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് താണി ചെല്ലും. മറന്നുപോയി, ബോധമനസ്സിലില്ല, പക്ഷേ അത് ഉപബോധമനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ചിലപ്പോൾ സ്വപ്നങ്ങളായി പുറത്തു വരുന്നത്. ആന കുത്താൻ വരുന്നത്, പാമ്പ് കടിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഭയങ്കരങ്ങളായ അപകടങ്ങൾ വരുന്നതായി കാണുന്നത്, സ്വപ്നങ്ങളായി വരുന്നത്, അതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളും ചെയ്തികളുമാണ് അവിടെ ചെന്ന് അടിഞ്ഞുകൂടിയത്. ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, വലിയ മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഈ സ്വപ്നങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞത്, ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ
സെക്ഷുവൽ ഇൻസ്റ്റിങ്സ് ആണ് അധികവും സ്വപ്നങ്ങളായി വരുന്നത്. എല്ലാം സ്വപ്ന സെക്ഷുവൽ അല്ല എങ്കിലും അധികവും സെക്ഷുവൽ ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ ലൈംഗിക വാസനകൾ. മനുഷ്യൻ്റെ അടിച്ചമർത്തപ്പെട്ട ലൈംഗിക ആസക്തികളാണ് സ്വപ്നമായി വരുന്നത്, പാമ്പായിട്ടും ആനയായിട്ടും എല്ലാം വരുന്നത്. പ്രിയപ്പെട്ടവരെ, പുറമേ ഒന്നുമില്ല സബ് കോൺഷ്യസിൽ. ദൈവത്തിന് സ്തോത്രം. ചിലതോ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങ് താണു കിടക്കും, ബോധമനസ്സിലേ ഇല്ല, മറന്നുപോയി മറന്നങ്ങ് പോയി. എന്നാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ഇന്നു മുതൽ ഞാൻ ഒരു വിശുദ്ധനാകും എന്നുള്ള തീരുമാനത്തോടെ ക്രിസ്തുവിൻ്റെ തിരക്തത്തിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാൽ, ക്രൂശൻ ചുവട്ടിൽ നിങ്ങളെ തന്നെ സമർപ്പണം ചെയ്ത് മരണത്തോളം ഇനി ഞാനൊരു വിശുദ്ധനായി ജീവിക്കുമെന്ന് ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ കേൾക്കണമോ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് കർത്താവ് കഴുകിത്തരും, രക്തം കൊണ്ട് പൊതിഞ്ഞു തരും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കർത്താവ് കഴുകിത്തരും, തിരരക്തം കൊണ്ട് പൊതിഞ്ഞു തരും. നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡും കർത്താവ് കഴുകിത്തരും, തിരരക്തം കൊണ്ട് പൊതിഞ്ഞു തരും. അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം, ഒരു ദുസ്വപ്നവും അലട്ടാതെ വരുന്നത്. ഒരു ദുസ്വപ്നവും വരുന്നില്ല, ഒരു പേടിയുമില്ല. ഉറങ്ങാൻ കിടന്നാൽ ഒരു പേടിയുമില്ല, ഉറങ്ങാൻ പേടിയില്ല, സ്വപ്നം കാണുമോ എന്ന് പേടിയില്ല. എന്താണ്? ഹൃദയം ശുദ്ധമായി. അവിടെ പിന്നെ കാണുന്നത് സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ മക്കൾ, വിശുദ്ധന്മാർ, ദൈവത്തിൻ്റെ മാലാഖമാർ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, മധ്യാകാശത്തിൽ എഴുന്നള്ളി വരുന്ന യേശു. ഇതൊക്കെയാണ് പിന്നെ സ്വപ്നമായി വരുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ, നിങ്ങൾക്കൊരു പൂർണ്ണമായ കഴുകൽ കിട്ടട്ടെ. ദാവീദ് ചെരിപ്പിടാതെ തലമൂടിക്കൊണ്ട് ഒലിവുമരയുടെ കയറ്റം കയറി, കണ്ണീരോടെ കരഞ്ഞും കൊണ്ട് കയറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം ദാവീദിൻ്റെ കണ്ണീര് മാനിച്ചു. ദാവീദിൻ്റെ വേദന കണ്ടു, ദാവീദിൻ്റെ അനുതാപം കണ്ടു, ദാവീദിൻ്റെ പശ്ചാത്താപം കണ്ടു. അനുതപിച്ച ഭാവിയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നിത്യനായ ദൈവം ദാവീദിനെ സ്വീകരിച്ചു. ദാവീദിൻ്റെ കെടുതികളെ മാറ്റി, ദാവീദിൻ്റെ മേലുള്ള ആക്രമണങ്ങളെ മാറ്റി, ദാവീദിൻ്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുത്തു. ദാവീദിന് രാജകൊട്ടാരത്തിലേക്ക് രാജാവായി മടങ്ങി വരാൻ ദൈവം കൃപ കൊടുത്തു. എതിരാളികളെ ഛിന്ന ഭിന്നമാക്കി, എതിർ സൈന്യത്തെ തകർത്ത് എല്ലാവരെയും അമ്പരപ്പിച്ചു. ദാവീദ് ജയക്കൊടി പാറിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ജയശാലികളായി തീരട്ടെ, ശത്രുവിൻ്റെ മുന്നിൽ പതറാതെ നിൽക്കാനുള്ള കൃപ തരട്ടെ. നിങ്ങൾ തിരുരക്തത്തിൽ ആശ്രയിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ശത്രുവിൻ്റെ പേടിപ്പെടുത്തുന്ന ആക്രമണങ്ങളുടെ മുന്നിൽ പതറി ഒലഞ്ഞതായി ഞങ്ങളുടെ ജീവിതത്തിൽ ഭയമില്ലാതെ കർത്താവേ നിന്നെ സ്നേഹത്തോടെ സാക്ഷിച്ചും കൊണ്ട് ധൈര്യത്തോടെ നിന്നെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പ്രാഗൽഭ്യത്തോടെ പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സത്യസാക്ഷികളാക്കി തീർക്കണമേ. പാപത്തിൻ്റെ ഭയാനകമായ കൊടും ചെയ്തികളിൽ നിന്ന് മോചിപ്പിക്കുകയും തിരരക്തം പാപങ്ങളെ മറയ്ക്കുകയും പാപങ്ങളെ കഴുകുകയും ചെയ്ത് ജീവിതം സംശുദ്ധമാക്കണമേ. പുതുജീവിതത്തിൻ്റെ അടിത്തറ പാകാൻ ഇന്ന് ഈ വചന കേൾവി സമുഖാന്തരമാക്കി തീർക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു.